Newsroom Morning News Updates presented by City Exchange Doha Qatar Naseem Al Rabi Medical Center Azim Technologies Mobi Track powered by Windows Soft Technologies your reliable IT partner Taste of Mumbai North Indian Family Restaurant Doha Qatar Alivia Medical Center Al Marshaf Doha Qatar Gesham International RP Tech ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2021 മാർച്ച് 6 ശനിയാഴ്ച. പ്രധാന വാർത്തകൾ. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. ഗഷാം ഇന്റർനാഷണൽ ആർപി ടെക് Trading and service of all brands mobile phones and accessories. Authorized distributor of Samsung Mobile. Wholesale and retail rengathu Qatar-il 40-olam branchukal. Our online platform rpshoppy.com. Rendera padittandu kalathe sevana parampariyavumayi. RP Tech ippol Kozhikode Mavur Road-ilum. Randamathe dose COVID vaccine sweekarichu kazhinjal udan thanne rajyam vittu purathu pogamennu Qatar Arogya Mantralayam arichu. Idu sambandhichu niravathi aashankakal nilanilkunna sahajaryathilana mantralayam ikkari വ്യക്തത വരുത്തിയത്. അതേസമയം 14 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നവർക്ക് മാത്രമായിരിക്കും ക്വാറന്റൈൻ ഒഴിവാക്കുകയെന്നും മന്ത്രാലയം ട്വിറ്ററിൽ വ്യക്തമാക്കി. രണ്ടാമത്തെ ഡോസ് എടുത്തയുടൻ വിദേശത്തേക്ക് പോകാമോ എന്ന് പലരും ചോദിച്ചതിനാലാണ് മന്ത്രാലയം ഇക്കാര്യം വിശദീകരിച്ചത്. മുഴുവൻ വാക്സിനും സ്വീകരിച്ചവരെ ക്വാറന്റൈൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കുമെന്നും അവർക്ക് വിദേശയാത്ര നടത്താമെന്നും February 18 മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. അതേസമയം ക്വാറന്റൈനിലെ ഇളവ് 3 മാസത്തേക്ക് മാത്രമായിരിക്കുമെന്നും രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് 14 ദിവസത്തിന് ശേഷമാണ് അത് കണക്കാക്കുകയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് വാക്സിൻ സ്വീകരിച്ചവർക്ക് ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കില്ല. ഖത്തറിൽ റമദാൻ മാസത്തിൽ 500-ലധികം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. റമദാനിൽ സാധനങ്ങൾക്ക് വില കുറയുമെന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ജാസിം ബിൻ ജാബിർ അൽ താനി ഖത്തർ ടെലിവിഷനോട് പറഞ്ഞു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ പഴം പച്ചക്കറി കടകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെയായി മത്സ്യത്തിന്റെയും മറ്റ് സമുദ്രോൽപ്പന്നങ്ങളുടെയും വ്യാപാരം ശക്തമായി നിരീക്ഷിച്ചതിനാൽ വില ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. റമദാനിൽ സബ്സിഡി നിരക്കിൽ ഇറച്ചി ലഭ്യമാക്കാനുള്ള സംവിധാനം കഴിഞ്ഞ 9 വർഷമായി തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തറിൽ ചില സ്വകാര്യ സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ അനുമതി ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ഫീസ് വർദ്ധനവിനായി അപേക്ഷിച്ച സ്കൂളുകളിൽ 8% സ്കൂളുകൾക്ക് മാത്രമാണ് അനുമതി നൽകുക. സ്കൂളുകളിലെ ട്യൂഷൻ ഫീസ് വർദ്ധനവിന്റെ നിരക്ക് 1%-2% ഇടയിലായിരിക്കുമെന്ന് മന്ത്രാലയത്തിലെ സ്വകാര്യ സ്കൂൾ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഒമറൽ നാമ പറഞ്ഞു. അതേസമയം എല്ലാ സ്വകാര്യ സ്കൂളുകളിലും ഫീസ് വർദ്ധനവുണ്ടാവില്ല. ചില സ്വകാര്യ സ്കൂളുകളിൽ മാത്രമേ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. സാമ്പത്തിക കമ്മി സ്കൂൾ കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ഉള്ള ചെലവുകൾ, ലൊക്കേഷൻ മാറ്റൽ, വാടകയിൽ മാറ്റം വരുത്തൽ തുടങ്ങിയ കൃത്യമായ കാരണങ്ങൾ കാണിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകുക. പ്രതിവർഷം സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നിരവധി അപേക്ഷകളാണ് മന്ത്രാലയത്തിന് ലഭിക്കുന്നതെന്നും ശരിയായ വിലയിരുത്തലിന് ശേഷം മാത്രമേ അതിനുള്ള അനുമതി കൊടുക്കാറുള്ളൂവെന്നും ഒമറൽ നാമ പറഞ്ഞു. അടുത്ത അധ്യയന വർഷത്തിൽ കിൻഡർ ഗാർഡൻ ഉൾപ്പെടെ എല്ലാ ക്ലാസുകളും August 24 ആരംഭിക്കുമെന്നും മന്ത്രാലയം സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിംകൾക്കെതിരെയുള്ള ശത്രുതയും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. മതവിദ്വേഷത്തിനെതിരെ എല്ലാവരും ഒരുമിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോടും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ വെല്ലുവിളി നേരിടുന്ന ലോകരാഷ്ട്രങ്ങളോടും ഖത്തർ അഭ്യർത്ഥിച്ചു. ജനീവയിലെ യു എൻ ഓഫീസിൽ മനുഷ്യാവകാശ കൌൺസിലിന്റെ 46-ാമത് സെഷനിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും പ്രത്യേക റിപ്പോർട്ടറുമായുള്ള സംഭാഷണത്തിനിടെ ഖത്തർ പ്രതിനിധി ഖൽഫാൻ അൽ മൻസൂരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത്തരം വിവേചനങ്ങൾ നിരീക്ഷിക്കുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ള സ്ഥിരം സംവിധാനങ്ങൾ സ്ഥാപിക്കാനും ഖത്തർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിര്യാതനായ ഡോക്ടർ വണ്ടൂർ അബൂബക്കറിന്റെ വേർപാടിൽ ഖത്തർ KMCC അനുശോചനം അറിയിച്ചു. MSF ന് വിദ്യാർത്ഥികൾക്കിടയിൽ വേരോട്ടം ലഭിക്കുന്നതിനായി
അഹോരാത്രം പണിയെടുത്ത പഴയകാല നേതാക്കളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹമെന്ന് അനുസ്മരിച്ച KMCC സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തു. ഏറെക്കാലം ഖത്തർ പ്രവാസിയായിരുന്ന വണ്ടൂർ പി അബൂബക്കർ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. ഖത്തറിലെ വിവിധ സ്ഥാപനങ്ങളിൽ ഉന്നത പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു. പിന്നീട് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഖത്തർ KMCC സംസ്ഥാന ഉപദേശക സമിതി അംഗമായിരുന്നു. നിര്യാണത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അനുശോചനമറിയിച്ചു. Powered by സുരക്ഷിതമായ പരിചരണം, അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, അലേവിയ മെഡിക്കൽ സെന്റർ, അൽ മർഷാഫ്, ദോഹ, ഖത്തർ. അപ്പോയിന്റ്മെന്റിന് വിളിക്കുക 444-1299. അലേവിയ വെൽനസ് ആൻഡ് റീ. ഇന്ന് തന്നെ മോബിട്രാക്ക് GPS ഇൻസ്റ്റാൾ ചെയ്യൂ. നിങ്ങളുടെ വാഹനങ്ങൾ ലോകത്തെവിടെ നിന്നും ട്രാക്ക് ചെയ്യാം. ഒന്നിലധികം വാഹനങ്ങളുള്ള കമ്പനികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. മോബിട്രാക്ക്, ഇനി ആശങ്കയെ വേണ്ട. ഓരോ വാഹനവും നിങ്ങളുടെ വിരൽ തുമ്പിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7703-6953-3140-1920. പവർഡ് ബൈ വിൻഡോസ് സോഫ്റ്റ് ടെക്നോളജീസ്, യുവർ റിലയബിൾ IT പാർട്ണർ. വിസിറ്റ് www.mobitrackonline.com. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വീണ്ടും വർധനവുണ്ടായി. ഇന്നലെ മാത്രം 3% വർധനവാണ് രേഖപ്പെടുത്തിയത്. 14 ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എണ്ണവില ഉയർന്നത് ഗൾഫിലെയും മറ്റു ഉൽപാദക രാജ്യങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകും. അസംസ്കൃത എണ്ണവില ബാരലിന് $2.5 പുതുതായി ഉയർന്നത്. ഇതോടെ ബാരലിന് എണ്ണവില $69 കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയർന്നേക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപാദനം നടത്തുന്ന സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് വൻതുകയുടെ നേട്ടമാണ് ഇതിലൂടെ ലഭിക്കുക. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുള്ള സാമ്പത്തിക തകർച്ചയ്ക്കിടയിൽ അപ്രതീക്ഷിത വരുമാന വർധന കൂടിയാണിത്. ഉൽപാദനം ഉയർത്തുന്നത് സംബന്ധിച്ച തീരുമാനം ഏപ്രിൽ മാസം വരെ നീട്ടാനുള്ള ഒപെക് രാജ്യങ്ങളുടെ തീരുമാനമാണ് വിപണിയിൽ വീണ്ടും എണ്ണവില ഉയരാൻ കാരണമായത്. അജ്മാനിൽ വീട്ടുപടിക്കലെത്തി കോവിഡ് പരിശോധന നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. പ്രത്യേക പരിശീലനം നേടിയ ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് അർഹരുടെ വീടുകളിലെത്തി പരിശോധന നടത്തുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിനായി ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു എന്ന തലക്കെട്ടിൽ സമൂഹത്തിലെ പൌരന്മാരുടെയും താമസക്കാരുടെയും ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. വീടുകളിലെത്തി നടത്തുന്ന സൌജന്യ പരിശോധനയിൽ പ്രായമായവർ, വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ, മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് മുൻഗണന നൽകും. പ്രത്യേക മെഡിക്കൽ സ്റ്റാഫ് എമിറേറ്റിലെ വിവിധ റെസിഡൻഷ്യൽ ഏരിയകൾ സന്ദർശിച്ച് PCR പരിശോധനകൾ നടത്തും. സൌദിയിൽ 1 മുമ്പ് ഏർപ്പെടുത്തിയ കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. വിനോദ പരിപാടികളും സിനിമാ പ്രദർശനവും റെസ്റ്റോറന്റുകൾക്കകത്ത് ഭക്ഷണം കഴിക്കുന്നതും നാളെ മുതൽ അനുവദിക്കും. എന്നാൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കോവിഡ് വ്യാപനം തടയുന്നതിനായി February 1 സൗദിയിൽ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നിയന്ത്രണങ്ങൾ ഞായറാഴ്ച മുതൽ നീക്കുമെന്ന് സൌദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എന്നാൽ പാർട്ടികൾക്കും മറ്റ് ഇവന്റുകൾക്കുമുള്ള നിയന്ത്രണങ്ങൾ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ തുടരുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹ പാർട്ടികൾ, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ അനുവദിക്കില്ല. അനുവദിക്കപ്പെട്ട പരിപാടികളിൽ പരമാവധി 20 മാത്രമാണ് പ്രവേശനമുണ്ടായിരിക്കുക. സൌദിയിൽ ബിനാമി ബിസിനസ്സുകാർക്ക് പദവി ശരിയാക്കുന്നതിനായി കർമ്മസമിതി രൂപീകരിച്ചു. നിയമലംഘകർക്ക് നിയമാനുസൃതം ബിസിനസ് നടത്താൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. August 23 പദവി ശരിയാക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിനാമി ബിസിനസ് നടത്തുന്ന വിദേശികൾക്ക് പദവി ശരിയാക്കുന്നതിന് 6 സമയമാണ് വാണിജ്യ മന്ത്രാലയം അനുവദിച്ചത്. മന്ത്രാലയത്തിന്റെ MC.gov.sa എന്ന പോർട്ടൽ വഴി പദവി ശരിയാക്കുന്നതിനായി അപേക്ഷ നൽകിയാൽ 90 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. അപേക്ഷ നൽകുന്നവരെ മുൻകാല പ്രാബല്യത്തോടെ വരുമാന നികുതി അടക്കുന്നതിൽ നിന്നും മറ്റു ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാക്കുമെന്ന് ദേശീയ ബിനാമി വിരുദ്ധ പ്രോഗ്രാം അറിയിച്ചു. ഇതനുസരിച്ച് അടുത്ത August 23 പദവി ശരിയാക്കി വിദേശികൾക്ക് സ്ഥാപനം സ്വന്തം പേരിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വിദേശികൾക്കൊപ്പം പങ്കാളിത്ത വ്യവസ്ഥയിൽ സ്ഥാപനം നടത്തുകയോ ചെയ്യാം. ഇതിന് നിക്ഷേപക ലൈസൻസോ പ്രിവിലേജ് ഇക്കാമയോ കരസ്ഥമാക്കണമെന്നാണ് നിബന്ധന. അതിന് തയ്യാറല്ലാത്തവർക്ക് ബിസിനസ്സുകൾ ഒഴിവാക്കി ശിക്ഷ കൂടാതെ ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് മടങ്ങാനും സൌകര്യമുണ്ട്. കൊറോണ ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി ബഹ്റൈനിൽ അന്തരിച്ചു. വളാഞ്ചേരി ഇരുമ്പിളിയ മങ്കേരി പുത്തൻവീട്ടിൽ PP മുഹമ്മദാണ് മരിച്ചത്. 66 ഡെൽമൺ ഹോട്ടലിൽ ജീവനക്കാരനായി ഇദ്ദേഹം കഴിഞ്ഞ 30 ബഹ്റൈനിലുണ്ട്. മൃതദേഹം സെൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സാബിറയാണ് ഭാര്യ, 2 മക്കളുണ്ട്.
പീസ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ഡയറക്ടറും പ്രമുഖ മലയാളി ബിസിനസ്സുകാരനുമായ കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങത്തൂർ സ്വദേശി എം ഹനീഫിന്റെ മകൻ മുഹമ്മദ് ഹനീൻ ബഹ്റൈനിലെ ഹിദ്ദിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. 21 വയസ്സായിരുന്നു. ഹിദ്ദിലെ ഡ്രൈഡോക്ക് ഹൈവേയിൽ ഇദ്ദേഹം സഞ്ചരിച്ച സൈക്കിളിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. തുടർ പഠനത്തിനായി അടുത്തിടെയാണ് ഹനീൻ നാട്ടിൽ നിന്ന് ബഹ്റൈനിലെത്തിയത്. പിതാവും മാതാവും ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അറേബ്യൻ പനോരമ in association with Azim Technologies. Think innovative. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഫ്രാൻസിസ് മാർപാപ്പ തന്റെ ആദ്യ സന്ദർശനത്തിനായി ഇറാഖിലെത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:00 ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പോപ്പ് വിമാനമിറങ്ങിയത്. 75 മാധ്യമ പ്രവർത്തകരോടൊപ്പമാണ് പോപ്പ് ഇറാഖിലെത്തിയത്. കോവിഡ് വ്യാപനത്തിന് ശേഷം ആദ്യമായാണ് മാർപാപ്പ വിദേശ സന്ദർശനം നടത്തുന്നത്. മാർപാപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് ബർഹം സാലിഹും പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിയുമായി മാർപാപ്പ ചർച്ച നടത്തി. ശനിയാഴ്ച നജഫിലെത്തി ഗ്രാൻഡ് ആയത്തുള്ള അൽ സിസ്കാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നസ്രിയയിൽ സർവമത സമ്മേളനത്തിലും മാർപാപ്പ പങ്കെടുക്കുന്നുണ്ട്. ബാഗ്ദാദിലും ഞായറാഴ്ച ഇർബിലും അദ്ദേഹം കുർബാന നടത്തും. മൊസൂൽ കൂടി സന്ദർശിച്ച ശേഷം തിങ്കളാഴ്ചയാണ് പോപ്പ് തിരികെ മടങ്ങുന്നത്. ഡൽഹി അതിർത്തികളിലെ കർഷക സമരം 100 ദിവസത്തിലേക്ക് കടന്നതോടെ രാജ്യവ്യാപകമായി കർഷകർ ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഡൽഹി അതിർത്തിയോട് ചേർന്നുള്ള KMP എക്സ്പ്രസ് പാത കർഷകർ ഉപരോധിച്ചു. ജനുവരി 26 ശേഷം കർഷകരുമായി സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. നിയമം പിൻവലിക്കും വരെ സമരം തുടരാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. സ്ത്രീകളടക്കമുള്ള കർഷകരുടെ പുതിയ സംഘങ്ങൾ സമര കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 ദിവസമായ ഇന്ന് കുണ്ടലി മനേസർ എക്സ്പ്രസ് പാത കർഷകർ ഉപരോധിച്ചു. രാവിലെ 11 മുതൽ 5 മണിക്കൂർ നേരം വാഹനങ്ങൾ തടയും. ടോൾ പ്ലാസകളിൽ ടോൾ പിരിക്കുന്നതും തടയുകയാണ്. വീടുകളിലും ഓഫീസുകളിലും കറുത്ത പതാക നാട്ടാനും സംയുക്ത കിസാൻ മോർച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർച്ച് 8 സമര കേന്ദ്രങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും സ്ത്രീകളെ ഏൽപ്പിക്കും. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിക്ക് കസ്റ്റംസ് നോട്ടീസ് നൽകി. സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോൺ വിനോദിനിക്ക് ലഭിച്ചതെങ്ങനെയെന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നോട്ടീസ് നൽകിയത്. വരുന്ന ബുധനാഴ്ച വിനോദിനിയോട് കസ്റ്റംസിന്റെ കൊച്ചി യൂണിറ്റിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 5 ഐഫോണുകളാണ് സന്തോഷ് ഈപ്പൻ വാങ്ങിയിരുന്നത്. ഇതിൽ ഏറ്റവും വില കൂടിയ ഐഫോണാണ് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നതെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. IME നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. അതേസമയം ഡോളർ കടത്ത് കേസിലെ പ്രതി സന്തോഷ് ഈപ്പനെ അറിയില്ലെന്ന വിനോദിനി ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിച്ചു. സന്തോഷ് ഈപ്പൻ തനിക്ക് ഐഫോൺ തന്നിട്ടില്ലെന്നും വിനോദിനി പറഞ്ഞു. രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച പാലാരിവട്ടം പാലം നാളെ വൈകിട്ട് 4 മണിക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പാലം സന്ദർശിക്കും. 160 ദിവസം കൊണ്ടാണ് പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. Presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.78 രൂപ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 23 ഡിഗ്രി, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 45%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 24 കിലോമീറ്റർ.